ഹാപ്പി ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് ജോലിയുള്ളവരാണ്, വീട്ടിൽ ഓണസദ്യ ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട് ഓണായിട്ട്. ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോവാൻ തുടങ്ങുവാണ്. ബാക്കി വിശേഷം ആ നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണം പ്രസാദേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ്. പ്രസാദേട്ടൻ കാൽഗറിയിലെ ഫേമസ് ടിക്കറ്ററാണ്. ഉണ്ടായ കൊച്ചു മുതൽ പെട്ടി കിടക്കുന്ന ആളെ വരെ നാട്ടിലെത്തിക്കുന്ന ആളാണ്. ഏതാണ് വീട്ടമ്മ? ഹാപ്പി ഓണം. ധാരാണ് നമ്മുടെ പുതിയ ആദ്യത്തെ ഓണം അല്ലേ? നക്ഷത്ര, എന്ന വിശേഷം? ഓണക്കോടി കിട്ടിയോ? ആദ്യത്തെ ഓണം. പൂക്കളവും നമ്മുടെ വെള്ളംകളി എല്ലാം. ഇതെന്താന്ന് വെച്ചാ, ഇത് ഉണ്ടാക്കിയതിന്റെ ഉപജ്ഞാതാവ് മിസ് സോണിയാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഇതെന്താന്ന്? അരി, ബീൻസ്, കാരറ്റ്, മുളക്, ഡ്രം സ്റ്റിക്ക്, ഓക്കെ, പയറ്, അതെ, അത് മനുഷ്യന്മാരിരുന്ന് വെള്ളംകളി കഴിക്കുന്നത്. ഇത് എല്ലാം വീട്ടിലുള്ള ഡാലും അരിയും ഇത് മാത്രം മേടിച്ചു. $2 കിട്ടി. പൂവിന്റെ ദൗർലഭ്യം കാരണം അടുക്കള വീട്ടമ്മ അടുക്കളയിൽ കിട്ടിയതെല്ലാം കൂടി ഇന്നോവേറ്റീവ് ആയ ഒരു പൂക്കളം. ഇത് 1 മണിക്കൂർ ഇരുന്ന് ചെയ്തു. 1 മണിക്കൂർ എടുത്തു അല്ലേ? അതെന്താ, പശ വെച്ചാണോ ചെയ്തേക്കണേ? ഏറ്റവും ചീപ്പുള്ള ഇതായിരുന്നു. ഇതിന് പൂക്കളുടെ ഭയങ്കര വിലയാണ്. ഇതിന്റെ നമുക്ക് പേറ്റന്റ് എടുത്ത് അങ്ങ് ഇറക്കിയാലോ? അച്ഛ, ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ആദ്യം ഓടി വന്നെ? അല്ല, വെള്ളം കളി ഓണത്തല്ലേ? അങ്ങനെയൊന്നുമില്ല. എല്ലാരും കെട്ടിന്ന് പിടിച്ചിട്ടു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇത് അടിപൊളി പൊട്ടക്കാണല്ലോ. അവിയൽ, പൈനാപ്പിൾ, തോരൻ, കാബേജ് തോരൻ.
എത്ര കൂട്ടുണ്ട് നമുക്ക്? 21 കൂട്ടുണ്ടോ? 15 ഒരു 18 പ്ലസ് ഉണ്ടല്ലേ, 20 അല്ലേ, മോശമല്ല അല്ലേ. കലവറ എവിടെയായിട്ടാ? ആണോ? എങ്ങനെയുണ്ട് സദ്യ? സൂപ്പറാണോ? ഏത് കറി തെളിഞ്ഞേക്കണേ? ആണോ? ഫുഡാണോ? ഏത് കറി ഇഷ്ടപ്പെട്ടെ? എല്ലാം കഴിച്ചോ? എല്ലാം കറിയാണോ? അത് ഈ ആൻറ്റി ഉണ്ടാക്കിയത് കൊണ്ടാണ്. എല്ലാം കഴിച്ചിട്ട് പായസം കുടിക്കാം അല്ലേ? പായസം വേണ്ട? പപ്പടം പായസം കുഴച്ച് വേണ്ട? വിശപ്പുകാരനല്ലാണ്ട് ഇത്ര സ്പീഡിൽ ഉണ്ടേ, ആക്ക് ജോലിക്ക് പോണം അതുകൊണ്ടാണ്. ജോലിക്കുന്നില്ല. അങ്ങനെയല്ല, ഇത് തീർക്കട്ടോ ഒരു സംഗീതം. അഭിഷേക് സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ചുമ്പോ ചെന്നാകി. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഞാനായി എല്ലാവർക്കും പ്രത്യേകം ഒടുക്കി കൂടി ഓണാശംസകൾ നേരുന്നു. അത് കൂടാതെ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും പ്രസാദിനും സോണിയയ്ക്കും കുടുംബത്തിനും, ഇതുണ്ടാക്കിക്കൊണ്ടുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുപോലെ വിഭവസമൃദ്ധമായ ഓണ ആഘോഷ ശൈലിയിലുള്ള ജീവിതം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്.